ഇന്ത്യയിൽ ഇന്നോവ ക്രിസ്റ്റ, ഫോർച്യൂണർ, ലെജൻഡർ, കാംറി എന്നിവയുടെ വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ടൊയോട്ട കിർലോസ്കർ മോട്ടോഴ്സ്. മോഡലുകൾക്കനുസരിച്ച് 26,000 രൂപ മുതൽ 1.18 ലക്ഷം രൂപ വരെയാണ് വില കൂട്ടിയിരിക്കുന്നത്. പുതുക്കിയ വിലകൾ 2021 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ എത്തിയതായാണ് ടൊയോട്ട അറിയിച്ചിരിക്കുന്നത്. കാംറി ഹൈബ്രിഡ് ആണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ വില വർധനവിന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. കാംറിയുടെ എക്സ്ഷോറൂം വില ഇപ്പോൾ 40.59 ലക്ഷം രൂപയാണ്. അതായത് പ്രീമിയം സെഡാൻ 1.18 ലക്ഷം രൂപ വില വർധനവ് ലഭിച്ചിരിക്കുന്നുവെന്ന് സാരം. പൂർണ്ണമായി ലോഡ് ചെയ്ത ഒറ്റ വേരിയന്റിലാണ് സെഡാൻ വിൽപ്പനയ്ക്ക് എത്തുന്നത്. ഇലക്ട്രിക് മോട്ടോറുമായുള്ള 2.5 ലിറ്റർ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ ആണ് ടൊയോട്ട കാംറിക്ക് തുടിപ്പേകുന്നത്. ഇത് പരമാവധി 178 BHP കരത്തിൽ 221 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ്. ഇലക്ട്രിക് മോട്ടോർ കൂടി പ്രവർത്തിക്കുമ്പോൾ പവർ ഔട്ട്പുട്ട് 218 BHP ആയിട്ട് ഉയരും. ഇന്നോവ ക്രിസ്റ്റ ഫേസ് ലിഫ്റ്റ് കഴിഞ്ഞ വർഷം സമാരംഭിച്ചതിന് ശേഷം ആദ്യ വില വർധനവ് ലഭിച്ചിരിക്കുകയാണ്. MPVയുടെ വില മുഴുവൻ ലൈനപ്പിലുടനീളം 26,000 രൂപയാണ് കൂടിയിരിക്കുന്നത്. മോഡലിന്റെ എൻട്രി ലെവൽ പെട്രോൾ വേരിയന്റിന് 16.52 ലക്ഷം രൂപ മുതലും അടിസ്ഥാന ഡീസൽ വേരിയന്റിന് 16.9 ലക്ഷം രൂപ മുതലുമാണ് പുതിയ വില ആരംഭിക്കുന്നത്. ഫുൾ സൈസ് SUV ശ്രേണിയിലെ രാജാവായ ഫോർച്യൂണറിന് ശ്രേണിയിൽ ഉടനീളം 36,000 രൂപയുടെ ഉയർച്ചയാണ് ലഭിച്ചിരിക്കുന്നത്. അതേസമയം ടോപ്പ് എൻഡ് മോഡലായ ലെജൻഡർ പതിപ്പിന് 72,000 രൂപയാണ് ഉയർത്തിയിരിക്കുന്നത്. ടൊയോട്ടയ്ക്ക് നിലവിൽ ഗ്ലാൻസ, അർബൻ ക്രൂയിസർ, യാരിസ്, മുൻനിര വെൽഫെയർ എന്നിവയുൾപ്പെടെ നിരവധി കാറുകളുണ്ട്. ഈ 4 കാറുകളും ഏറ്റവും പുതിയ വില വർധനവിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇവയെല്ലാം മുമ്പത്തെ അതേ വിലയ്ക്ക് ഓഫർ ചെയ്യുന്നത് തുടരുകയാണ്. ടൊയോട്ട മാത്രമല്ല ഈ സാഹചര്യത്തിൽ കാറുകളുടെ വില ഉയർത്തിയിട്ടുള്ളത്. ഇൻപുട്ട് ചെലവിലെ ഗണ്യമായ വർധനവ് നികത്തുന്നതിനായി ഇന്ത്യയിലെ മിക്കവാറും എല്ലാ കാർ നിർമ്മാതാക്കളും അതത് കാറുകളുടെ വില വർദ്ധിപ്പിക്കാൻ തീരുമാനിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. വാഹന ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് ഡ്രൈവ് സ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.